Hi friends, assalamu alaikum. Welcome back to my channel Mymoonz Kitchen. ഇന്നത്തെ റെസിപ്പി പൊറോട്ട റോളാണ്. പൊറോട്ടയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ്സും കുറേ വെജിറ്റബിൾസും മയണൈസും ഒക്കെ ചേർത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന ഒരു റോളാണ്. ഷവർമയൊക്കെ പോലെ തന്നെ പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഞാനിപ്പോൾ ഇവിടെ വീറ്റ് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. മൈദയും വീറ്റും മിക്സ് ആക്കിയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു റോൾ ഉണ്ടാക്കിയത്. അല്ലാണ്ട് വീറ്റ് പൊറോട്ടയിൽ മാത്രമായിട്ട് ഉണ്ടാക്കാം, മൈദ പൊറോട്ടയിൽ മാത്രമായിട്ടും ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം മൈമൻസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഞാനുണ്ടാവും. അപ്പോൾ അവിടെ ഒക്കെ ഉള്ള ആൾക്കാർ അവിടെ നിന്നും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഫുൾ വീഡിയോ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം ചിക്കൻ്റെ ഒരു ഫില്ലിംഗ് റെഡിയാക്കണം. ചിക്കൻ ഞാൻ ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിപ്പം ഒന്ന് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പം വലിയ ഉള്ളീൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. കാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് കുക്കുംബർ, പിന്നെ ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എടുക്കാം. കുറച്ച് ക്യാബേജ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നിന്നൊക്കെ കുറച്ചെടുത്തിട്ട് ചെറിയൊരു കച്ചമ്പർ ഉണ്ടാക്കണം. കച്ചമ്പർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, ഞാനത് കാണിക്കാൻ വിട്ടുപോയി. ഒന്നുമില്ല, സാധാരണ നമ്മൾ ഉള്ളി കച്ചമ്പർ ഉണ്ടാക്കുന്നില്ലേ. ഉപ്പും കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് ഇതിൽ നിന്നുള്ള കുറച്ച് വെജിറ്റബിൾസൊക്കെ എടുത്തൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയൊരു കീമ, ഒരു ചെറിയൊരു മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിപ്പം ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് കുറച്ച് എണ്ണയിലിട്ടൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ചിക്കനൊക്കെ വെന്ത് മുരിഞ്ഞ് കിട്ടിയാൽ മതി. അപ്പം ഞാൻ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സാക്കിയിട്ടുള്ള ചിക്കൻ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ അടച്ച് വെക്കുമ്പോൾ തന്നെ ചിക്കനുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ വേവുന്ന സമയത്തേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾസ് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കച്ചമ്പറാക്കിയിട്ടുണ്ട്. ഉപ്പും നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു പുതിന ചട്നി റെഡിയാക്കി, അതേപോലെ തന്നെ മയണൈസ് റെഡിയാക്കിയിട്ടുണ്ട്. പുതിന ചട്നീൻ്റെയും മയണൈസിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ലിങ്ക്സ് ഞാൻ താഴെ കൊടുക്കാം. വേണ്ടുന്ന ആൾക്കാർ ആ വീഡിയോ ഒന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കണ്ടോ, അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. 100% കുക്കായിട്ടില്ല, എന്നാലും കുറച്ചൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു കാൽമുറി ഉള്ളിയും രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സാക്കിയെടുക്കാം. എന്താ പറയുക, സവാളയൊന്നും വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും അവിടെ ജസ്റ്റ് ഒന്ന് ഉള്ളിയും, അതായത് ചിക്കനൊക്കെ കടിക്കാൻ കിട്ടുമ്പം അതിൻ്റെ കൂടെ ഉള്ളിയും കടിക്കാൻ കിട്ടണം, അത്രയേ വേണ്ടുള്ളൂ. ഒന്ന് ജസ്റ്റ് സോഫ്റ്റ് ആയാൽ മതി. എല്ലാം കൂടെ നന്നായി മിക്സാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം ബാക്കിയുള്ള ചിക്കൻ്റെ വേവ് കംപ്ലീറ്റ് ആവുകയും ചെയ്യും. പിന്നെ ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമ്പം ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് എല്ലാത്തിലും പിടിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒന്ന് രണ്ട് മിനിറ്റ് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിൽ നമ്മൾ ഒഴിച്ചിട്ടില്ല വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി, ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലി ഞാൻ കുറച്ച് ക്യാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പം അടിപൊളിയായിരിക്കും. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായി പോവും, ജസ്റ്റ് കടിക്കാൻ കിട്ടണ്ടേ. അപ്പോൾ അതിനാണ് ഞാൻ ഫൈനലി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെക്കാം. നമ്മുടെ ചിക്കൻ്റെ മസാല റെഡിയായി. ഇനിയിപ്പം പൊറോട്ട റെഡിയാക്കണം. ഇത് സാധാരണ നമ്മൾ വീറ്റ് പൊറോട്ടയൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതേപോലെ തന്നെ കുറച്ച് മൈദയും കുറച്ച് വീറ്റും മിക്സാക്കിയിട്ടാണ് മാവ് കുഴച്ചെടുത്തത്. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് പൊറോട്ടക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുത്തത്. എന്നിട്ട് നേർമയായിട്ട് ഇത് പരത്തിയെടുക്കാം. കുറച്ച് വലിയ സൈസിൽ തന്നെ പരത്തിയെടുക്കാം. അങ്ങനെ ഇതാ പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായി പുരട്ടി കൊടുക്കാം. പിന്നെ ഈ ഒരു വീഡിയോയിൽ തന്നെ സിമ്പിളായിട്ട് പൊറോട്ട ഉണ്ടാക്കുന്നതും കൂടിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതായത് പൊറോട്ട വീശാൻ അറിയാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രിക്കാണിത്. ഇതേപോലെ വലിയ സൈസിൽ പരത്തിയെടുത്തിട്ട് നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഓരോ സ്ട്രിപ്പും ഓരോ കട്ട് ചെയ്ത പീസും ഇതേപോലെ റോൾ ചെയ്തെടുത്താൽ മതി. ഒന്നിന് മുകളിൽ ഒന്നായി വെച്ചുകൊണ്ട് റോൾ ചെയ്ത് റോൾ ചെയ്തെടുക്കാം.
ഞാനിതിനു മുമ്പ് രണ്ട് മൂന്ന് വീഡിയോസ് പൊറോട്ട വീശാനറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ പൊറോട്ട ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ഓരോ സ്ട്രിപ്പും റോൾ ചെയ്ത് കൊടുത്താൽ മതി. സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ പൊറോട്ട ഒക്കെ ഉണ്ടാക്കാൻ അപ്പോൾ പൊറോട്ട വീശാനൊക്കെ അറിയാത്ത ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പൊറോട്ടയാണിത്. കണ്ട, ഇതേപോലെ റോളാക്കി എടുക്കുക. ഇനി ഇത് സാധാരണ പോലെ പരത്തിയെടുത്തിട്ട് ചുട്ടെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പൊറോട്ട റെഡിയാവും. അങ്ങനെ ഇപ്പം നാലെണ്ണം ഞാനിത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം സാധാരണ നമ്മൾ പൊറോട്ട എങ്ങനെയാണോ പരത്തിയെടുത്ത് ചുട്ടെടുക്കുന്നത് അതേപോലെ തന്നെ ചുട്ടെടുക്കാം. കയ്യിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. കയ്യിൽ വെച്ച് തന്നെ നമുക്ക് പൊറോട്ട പരത്താം. ഞാനിപ്പം കോല് വെച്ചിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനി ചൂടായ തവയിലിട്ട് ചുട്ടെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. പിന്നെ ഈ പൊറോട്ട ഞാനിപ്പം റോളാക്കുന്നത് കൊണ്ട് അടിച്ചെടുക്കുന്നില്ല. അല്ലാണ്ട് നമുക്ക് പൊറോട്ടയായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുട്ടതിന് ശേഷം ഒന്ന് കൈവച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി, ഒന്ന് സോഫ്റ്റായി വന്നോളും. ഇനിയിപ്പം ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അങ്ങനെ ഇപ്പം ഞാൻ നാല് പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതിനെ റോളാക്കിയെടുക്കാം. അപ്പോൾ അതിനു മുമ്പേ ഞാനൊരു ചെറിയ സ്പ്രെഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മയണൈസിൽ പുതിന ചട്നി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതൊരു അപാര ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. മയണൈസും പുതിന ചട്നിയും രണ്ടും സൂപ്പർ ടേസ്റ്റാണ് മിക്സാക്കിയ. അപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു പൊറോട്ട എടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ മിക്സാക്കിയിട്ടുള്ള മയണൈസ് പുതിന ചട്നി ഉണ്ടല്ലോ, അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പൊറോട്ടയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പുരട്ടി കൊടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് രണ്ടും അങ്ങനെ അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഒന്ന് മിക്സാക്കിയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പം കുറച്ച് കുറച്ച് വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ക്യാരറ്റ്, ക്യാബേജ്, അതുപോലെ കുക്കുംബർ, ക്യാപ്സിക്കം, ഇതൊക്കെ വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ചിക്കൻ്റെ കീമ ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുക്കുംബർ, അതേപോലെ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കച്ചംബർ ഉണ്ടല്ലോ, എല്ലാ വെജിറ്റബിൾസും മിക്സാക്കിയിട്ട് കച്ചംബർ ഉണ്ടാക്കിയില്ലേ, അത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഫൈനലി വേണമെങ്കിൽ കുറച്ചും കൂടെ മയണൈസ് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമില്ല, ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ മയണൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ആ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റാണ്. ആ ചീസൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി റോൾ അല്ലെങ്കിൽ പൊറോട്ട റോൾ ഇവിടെ റെഡിയായി. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇതൊന്നും ഉണ്ടാക്കി നോക്കണമെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ പോയി ഉണ്ടാക്കിയിട്ട് വാ, എന്നിട്ട് എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അറിയിച്ചാലും മതി. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ എന്നാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ കീപ്പ് വാച്ചിങ് മൈ മൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു.